ഭാവീസ് വേൾഡ് ഫണ്ട് ഫൈനാൻസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളോടൊക്കെ ഒരു ചെറിയ കാര്യം സംസാരിക്കാനാണ്. വേറൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് പലർക്കും അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. കുറേ ചുറ്റുപാട് നോക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരുപാട് പേര് ഭയങ്കര എന്താ പറയുന്ന ഒരു പ്ലെയിൻ ലൈഫ് ആണ് അവർ ജീവിക്കുന്നത്. ലൈക്ക് ഉള്ളത് എന്താണെന്ന് മനസ്സിലാക്കാതെ ഒരു വിഷമം ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ദേ ആർ നോട്ട് ഹാപ്പി എന്ന് എനിക്ക് പലപ്പോഴും തോന്നിക്കും. അപ്പം ചിലരൊക്കെ എൻ്റെ ചോദിക്കും എങ്ങനെ ചേച്ചി എപ്പോഴും ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നത്. എന്നോട് സംസാരിക്കുമ്പോൾ ഫോണൊക്കെ വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ എൻ്റെ ആ ഒരു എനർജി ഞാൻ അവരോട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അവരത് ചോദിക്കും എങ്ങനെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പം ഞാൻ പറയും ഹാപ്പി ആയിട്ടിരിക്കുന്നത് ഇപ്പം പ്രത്യേകിച്ച് അങ്ങനെ പഠിപ്പിക്കാനൊന്നും ഇല്ല എന്നൊക്കെ ഞാൻ തമാശ പറയുമെങ്കിലും ഐ തോട്ട് നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാം എങ്ങനെയാണ് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ഭയങ്കര കൊടീശ്വരി, എനിക്ക് എല്ലാ സുഖ സൗകര്യങ്ങളിലും ജീവിക്കുന്ന എല്ലാ സന്തോഷമുള്ള അങ്ങനത്തെ ഒരാളൊന്നുമല്ല ഞാൻ. പക്ഷേ മാക്സിമം ടൈം ഞാൻ പോസിറ്റീവായിട്ട് നന്നായിട്ട് ചിന്തിക്കാറുണ്ട്, പോസിറ്റീവായിട്ടേ ചിന്തിക്കാറുള്ളൂ എന്നുള്ളതാണ്. അപ്പം പർപ്പസ്ലി അങ്ങനെ ചിന്തിക്കുന്നതല്ല, ഞാൻ അങ്ങനെ അങ്ങനെയുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് വിഷമം ഉണ്ടാവുന്ന അവസരങ്ങളിൽ ഇപ്പം എന്തെങ്കിലും അതുവിനോടോ അമ്മയോടോ അച്ഛനോടോ ഒക്കെ അടികൂടി അനിയനോടോ ഒക്കെ അടികൂടിയിട്ടിരിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളല്ല, അങ്ങനത്തെ ടൈമിൽ മോസ്റ്റ് ഓഫ് ദി ടൈം പോസിറ്റീവായിട്ട് ചിന്തിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റിവിറ്റി എനിക്ക് കിട്ടുന്നതായിട്ട് തോന്നാറ്. അപ്പോൾ പിന്നെന്താണ്, പിന്നെ എപ്പോഴും എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ലക്കലി ഫാമിലിയിൽ നിന്ന് നല്ല എനിക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാനുള്ള ഒരു സപ്പോർട്ടുണ്ട്. ഹസ്ബൻഡാണെങ്കിലും അച്ഛനമ്മ കുട്ടികളൊക്കെ ആണെങ്കിലും അങ്ങനെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ മനഃപൂർവ്വമായിട്ട് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു ചിന്ത. കാര്യം കഴിഞ്ഞ ദിവസം കൂടെ ഒരാളെ അടുത്ത് സംസാരിച്ചു, കുറേ നാളിൽ എൻ്റെ കൂടെ പഠിച്ച കുട്ടിയാണ്. അപ്പോൾ അവൾ ഭയങ്കര മെച്ചുവേർഡായിട്ട് ഭയങ്കര എന്താ പറയുന്നത് സംസാരിക്കുന്നത് ആ കുട്ടിയാണെന്ന് തന്നെ നമുക്ക് തോന്നില്ല. കാര്യം ടെൻത്തിലൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര എനർജറ്റിക് ആയിട്ട് അടിച്ചു പൊളിച്ച് ഒക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണ്, ഭയങ്കര മെച്ചുവേർഡായിട്ട് ആണ് സംസാരിച്ചത്. അതിൻ്റെ അപ്പം ഞാൻ ചോദിച്ചു എന്തെങ്കിലും സങ്കടമുണ്ടോ എന്ന് വെച്ചാൽ ഇങ്ങനെ ഭയങ്കര ഗ്ലൂമി ആയിട്ട് സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഗ്ലൂമി അങ്ങനെ അങ്ങനെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഈ കുട്ടിയെ എൻ്റെ അടുത്ത് വാട്സാപ്പിൽ ചോദിക്കുകയാണ് എങ്ങനെയാണ് നീ ഇത്ര പോസിറ്റീവായിട്ടിരിക്കുന്നത്, എങ്ങനെയാണ് ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരാൾ ചോദിച്ചപ്പോഴാണ് ശരിക്കും ഇതൊരു വലിയ സംഭവമാണെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ വേറൊന്നുമില്ല, എനിക്ക് പറയാനുള്ളത് എങ്ങനെയാണ് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയാണ്. ഒന്നാമത്തെ കാര്യം എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഇപ്പം എന്തൊരു സങ്കടം നമുക്ക് വന്നാൽ പോലും അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയാണെന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ എൻ്റെ എല്ലാം ചെയ്യാറ്. അയ്യോ, സംസാരത്തിനിടയിൽ ഒരാൾ ഉണർന്നു, അപ്പോൾ എനിക്ക് ആളിനെയും കൂടി ഇങ്ങോട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, ഈ സന്തോഷമായിട്ടിരിക്കുന്നതിനെ പറ്റിയല്ലേ. അപ്പോൾ പർപ്പസ്ലി പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. പിന്നെ ഉള്ളത് എന്താണ്, എനിക്കുള്ള കാര്യങ്ങളെ ഓർത്തൊന്ന് സന്തോഷിക്കാൻ ശ്രമിക്കുക. അതായത് എനിക്ക് എന്തൊക്കെ ദൈവം പോസിറ്റീവായിട്ട് തന്നിട്ടുണ്ട് അതിനെപ്പറ്റി നിങ്ങളൊന്ന് ആലോചിക്കും. ഒന്നും ഇല്ലെങ്കിലും എനിക്ക് രണ്ട് കൈയും രണ്ട് കാലും നല്ല കാഴ്ചയുള്ള കണ്ണുകളും കേൾവിയുള്ള ചെവിയും തന്നില്ലേ. ഇതുപോലും ഇല്ലാത്ത ആൾക്കാർ ഇത്രയുണ്ട്. അപ്പം നമ്മുടെ താഴേക്ക് നോക്കുക, നമ്മുടെ മുകളിൽ ഒരുപാട് പേരുണ്ടാവാം, അവർക്ക് ജീവിച്ചോട്ടെ, നമ്മൾ നോക്കേണ്ടതല്ല. അപ്പോൾ നമ്മൾ താഴേക്ക് നോക്കി നമ്മളെക്കാട്ടിലും ഒന്നും ഇല്ലാത്ത ആൾക്കാരുണ്ട്, അവരെ നോക്കി ജീവിക്കുക. പിന്നെ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ മോള് 10 വയസ്സായി 20 വയസ്സാകുമ്പോൾ കല്യാണം കഴിപ്പിക്കണം, അതിനുള്ള കാശൊന്നും എന്തേലില്ല. ലൈക്ക് ഇല്ലല്ലേ, അപ്പോൾ എൻ്റെ കുഞ്ഞിനും 10 വയസ്സായി, ഇതിലൊന്നും ഒരു കാര്യമില്ല. നീ അവൾ 20 വയസ്സാകുമ്പം അവൾക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ പോയി എന്ത് ചെയ്യും. സി, അങ്ങനെ ചിന്തിക്കാനല്ല ഞാൻ പറയുന്നത്, ബട്ട് അന്ന് ദൂരെ ദൂരമുള്ള കാര്യങ്ങളിലെ വിടൂ. ഇന്നത്തെ ജീവിതം ജീവിച്ചിട്ടല്ലേ നാളെ. ഒബ്വിയസ്ലി നമുക്ക് സേവിങ്സും കാര്യങ്ങളും ഒക്കെ വരണം, പക്ഷേ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല, ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഈ കാലം അതിൻ്റെ ഒരു ഒഴുക്കിലങ്ങ് പൊക്കോളും. അപ്പോൾ അതിനകത്ത് നമ്മൾ കൂടുതൽ ടെൻഷൻ അടിച്ചിട്ട് എന്തെങ്കിലും പോസിറ്റീവായിട്ട് ആ ടെൻഷൻ അടിയിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെന്താണ്, വേറൊരു കാര്യം ഞാൻ യൂഷ്വലി ചെയ്യാറ്, മനഃപൂർവ്വമായിട്ട് സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് റിസ്ട്രെയിൻ ചെയ്ത് മാറി നിൽക്കാറുണ്ട്. അപ്പോൾ അവിടെ അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു മരണമൊക്കെ ഉണ്ടായാൽ പോവില്ല അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഹസ്ബൻഡുമായിട്ടൊരു വഴക്ക് ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പണ്ടൊക്കെ ഞാൻ വളരെ ഇതായിട്ട് അങ്ങ് വഴക്കിടുകയായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ എന്തോ ഒരു കാര്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ വഴക്കുണ്ടാവുമെന്ന് പറയും അറിയുമ്പോൾ തന്നെ ഞാൻ പറയും ഇത് നേരെ പോകുമെന്ന് തോന്നില്ല, നമ്മൾ തമ്മിൽ വഴക്കാവുമെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും ഹസ്ബൻഡും ഇത്ര നാളായി 11 ഇയേഴ്സായി. അപ്പോൾ അതുകൊണ്ട് ചേട്ടനും ലൈക്ക് ആ വേണ്ട എന്നാൽ പിന്നെ വേണ്ട അത് പിന്നെ വിട്ടേക്കും
അല്ലെ നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം മനഃപൂർവ്വമായിട്ട് വഴക്ക് ഒഴിവാക്കൽ നടപടികൾ നടത്താറുണ്ട്. ഫാമിലി ലൈഫിലത്തെ കാര്യം ഞാൻ പറയും, അങ്ങനെ ചെയ്യാം. ഇതിന് ചെറിയ പനിയാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പം പൊതുവെ പോസിറ്റീവായിട്ടിരിക്കുക, നമുക്ക് ഉള്ളതിനെ പറ്റി ഓർത്ത് സന്തോഷിക്കുക, എന്താണ് മനഃപൂർവ്വമായിട്ട് ജീവിതത്തിലേക്ക് സന്തോഷം കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണെന്ന് ആണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്രണ്ട് ചോദിച്ചുകൊണ്ടാണ് അതാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആയത്. കുറേ നാളായി യൂട്യൂബ് ചാനൽ അന്നൊക്കെ തുടങ്ങി എന്നല്ലാണ്ട് ഒന്നും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും ജീവിതത്തിൽ ഹാപ്പി ആയിട്ടിരിക്കണം എപ്പോഴും. പിന്നെ ചിരിക്കണം, അതാണ് എനിക്ക് ഇത് ഞാൻ എപ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ആരോടെങ്കിലും പറയണമെന്ന് വിചാരിച്ചാണ് പലരും ഉണ്ട് ചിരിക്കത്തില്ല. അപ്പോൾ എന്താണ് ചിരിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചില സമയത്തൊക്കെ ചിരിക്കേണ്ട അവസരങ്ങളിൽ പോലും പലരും ചിരിക്കാതിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നും. കാര്യം മോസ്റ്റ് ഓഫ് ദി ടൈം ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ ജോലിയുടെ ഒക്കെ ഭാഗമായിട്ട് ചിരിക്കേണ്ടാത്ത അവസരങ്ങളിൽ പോലും പുതിയതായിട്ടൊക്കെ ആരെങ്കിലും മീറ്റ് ചെയ്യുമ്പോഴും കാണുമ്പോഴും ചിലപ്പം അയാളെ വിളിച്ചിരിക്കുന്ന വഴക്ക് പറയാനായിരിക്കും, ഇത് ശരിയായില്ല എന്ന് പറയാനായിരിക്കും. പക്ഷെ അപ്പോഴും എനിക്ക് സ്മൈൽ ചെയ്ത് അവരെ ഒരു വെൽക്കം ചെയ്യാൻ തോന്നത്തുള്ളൂ. അപ്പോൾ അതുപോലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിരിക്കുക, പിന്നെ ചിരിക്കുക. അപ്പോൾ ചോദിക്കാം മനസ്സിൽ സന്തോഷമില്ലാതെ ചിരിച്ചാൽ എന്താണ് ഗുണം എന്ന് ചോദിക്കാം. മനസ്സിൽ സന്തോഷം ഉണ്ടായിട്ടല്ല, ചിരിക്കുമ്പോൾ നമ്മളൊരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും, അത് നമ്മളെ പോസിറ്റീവായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതല്ലേ നമ്മുടെ ചുറ്റും ഇത്രയും ലാഫിങ് ക്ലബ്സൊക്കെ ഇപ്പം വന്നു തുടങ്ങി. അവർ അവർക്ക് മനസ്സിൽ സന്തോഷം ഉണ്ടായിട്ടാണോ അവർ ചിരിക്കുന്നത്? അല്ല, അവർ ലാഫിങ് എക്സസൈസ് ആയിട്ടാണ് ചിരിക്കുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ചിരിച്ചു നോക്കൂ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചിരിക്കൂ, അന്നത്തെ ദിവസം നന്നാവട്ടെ. അപ്പോൾ ഒരു ദിവസം നന്നായാൽ അടുത്ത ദിവസവും നമുക്ക് ചിരിച്ചുകൊണ്ട് തന്നെ എഴുന്നേക്കാം. കുഞ്ഞുമാ വഴക്കിടുന്നതുകൊണ്ട് ഇന്നത്തെ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോ ഒക്കെ കഴിഞ്ഞു. ഹാപ്പി ആയിട്ടിരിക്കണം എല്ലാവരും. ഓക്കെ, ബൈ ബൈ.